ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഡീച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ മെയില് വളരെ റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ആ മെയിലിൽ ആ കുട്ടി പറഞ്ഞത് പ്രഗ്നൻസി ആയിരുന്നു, പക്ഷേ പ്രഗ്നൻസി ആണ് എന്ന് കൺഫേം ചെയ്യാനായിട്ട് ഒരുപാട് വൈകിപ്പോയി. അങ്ങനെ വൈകിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ആ ഒരു പീരീഡ് മിസ്സായതിനു ശേഷം ട്രാവൽ ചെയ്യേണ്ടതായിട്ട് വന്നു. ട്രാവൽ ചെയ്ത് വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലീഡിങ് തുടങ്ങി. ബ്ലീഡിങ് ആദ്യം കുറച്ച് കുറച്ചായിട്ട് തുടങ്ങിയത്, പക്ഷേ പിന്നീട് ആ ബ്ലീഡിങ് ഭയങ്കര ഹെവി ആയിട്ട് പോയിക്കൊണ്ടിരുന്നു. ഭയങ്കര വേദന ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. കാർ ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും റിസൾട്ട് കിട്ടിയില്ല, പക്ഷേ ബീറ്റ എച്ച് സി ജി ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും എച്ച് സി ജി വാല്യൂ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് വെരി ഏർലി സ്റ്റേജിൽ തന്നെ മിസ്കാരേജ് ആയി പോയതാണ്. അങ്ങനെയുള്ളൊരു സിംപ്റ്റം നമുക്കത് എച്ച് സി ജി നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞു, ചേച്ചി ഞാനും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ പ്രഗ്നൻസി കിട്ടിയാനല്ലേ എന്നുള്ളൊരു കാര്യം ആ കുട്ടി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. പക്ഷെ നമ്മൾ ഒരിക്കലും അത് അവരോട് എന്താ പറയുക, ട്രാവലിംഗ് കൊണ്ട് മാത്രം പ്രഗ്നൻസി പോയി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ട്രാവലിംഗ് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി പോവില്ല. അതിൽ മറ്റുള്ള ഫാക്ടേഴ്സും ഉണ്ട്, ഒപ്പം ഒരു ട്രാവലിങ്ങും ഒരു ഫാക്ടറാണ്. അപ്പോൾ നമ്മൾ പ്രഗ്നൻസിയുടെ സമയത്ത് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പലരും തന്നെ അറിയാതെ ചെയ്തു പോകുന്ന ഒരു മിസ്റ്റേക്കാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ട്രാവൽ ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. നമ്മളിപ്പോൾ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ട്രാവലിംഗ് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു റൊട്ടീനിൽ പെടുന്ന ഒരു കാര്യമാണ്. ഡെയിലി എഴുന്നേൽക്കുക, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുക, റെഡിയായി ഓഫീസ് പോവുക, അല്ലെങ്കിൽ ഹാഫ് അവറോ അല്ലെങ്കിൽ 15 മിനിറ്റ്സോ ഒക്കെ ട്രാവൽ ചെയ്തിട്ട് സ്വന്തം വണ്ടിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടിലാണെങ്കിലും ട്രാവൽ ചെയ്തിട്ട് ഓഫീസിൽ പോവുക എന്നാണ് പറയുന്നത്. അവരുടെ ഒരു ഡെയിലി ലൈഫിൽ അവരുടെ റൊട്ടീനാണ്. ആ ഒരു ഭാഗത്ത് ആ റൊട്ടീനുമായിട്ട് അവരുടെ ശരീരവും പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. കാരണം ഇന്ന ട്രാവലിംഗ് ഉണ്ട്, ഇന്ന വഴി കൂടി ട്രാവൽ ചെയ്യണം, ഇത്ര സമയത്ത് ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു ക്ലോക്ക് വൈസ് നമ്മുടെ ബോഡിയും ആ സമയത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പക്ഷേ എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിക്കുക, നിങ്ങൾ അധികം അങ്ങ് ട്രാവൽ ചെയ്യാത്ത ആളാണ്, അതായത് അധികം ട്രാവൽ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരാളാണ്. നിങ്ങളെ ഹസ്ബൻഡ് ലീവ് ഉള്ളപ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ഒക്കേഷനിൽ മാത്രമേ നിങ്ങൾ പുറത്തേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പോകാറുള്ളൂ. നിങ്ങളിപ്പോൾ 2-വീലറിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഏകദേശം ഒരു 1 വീക്കിന് 2 വീക്കിനൊക്കെ ഡിസ്റ്റൻസിൽ നിങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. വയറിന് നീര് വീഴുന്നതായിട്ട് തോന്നുക, ഒരുപാട് നേരം ഇരുന്ന് കഴിയുമ്പോൾ മടുപ്പ് അനുഭവപ്പെടുക, വയറ് കുലുങ്ങി ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ഫൺ സെൻസേഷൻ എല്ലാം പലർക്കും തന്നെ ഫീൽ ചെയ്യാറുണ്ടല്ലേ. ഈ ഒരു സെൻസേഷൻ നമുക്ക് ഉണ്ടാകുമ്പോഴേക്കും ഏകദേശം ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുന്നത് ഒരിക്കലും നല്ലതായിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് ഡെയിലി നമ്മൾ ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും അത് മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷേ നമ്മൾ ഒക്കേഷണലി ട്രാവൽ ചെയ്യുന്നവരാണെങ്കിൽ, അതായത് ഹൗസ് വൈഫ്, എസ്പെഷ്യലി ഹൗസ് വൈഫൊക്കെ നമ്മൾ ഒക്കേഷണലി ട്രാവൽ ചെയ്യുന്നവരാണ്. ഒക്കേഷണലി നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും അത് ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ റോഡിൻ്റെ അവസ്ഥ നമുക്കറിയാം. അതുപോലെ തന്നെ പ്രഗ്നൻസി എന്ന് പറയുന്നത്, പ്രഗ്നൻസിയുടെ എസ്പെഷ്യലി പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം, ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണ്. ഈ സമയത്ത് നമ്മുടെ പ്ലസൻ്റ ഒക്കെ ഫുള്ളായിട്ട് ഡെവലപ്ഡ് ആയി, നമ്മുടെ പ്രഗ്നൻസി ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പാകത്തിന് നമ്മുടെ ശരീരം അങ്ങോട്ട് ഒരുങ്ങുന്നേ ഉള്ളൂ. ആ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ഡിസ്റ്റൻസിലൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ പ്രഗ്നൻസിയെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ ട്രാവൽ ചെയ്തിട്ടും പ്രഗ്നൻസി സർവൈവ് ചെയ്ത് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് തിങ്കിങ് നിങ്ങളുടെ മനസ്സിൽ വേണ്ട. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സ്ത്രീകൾ രണ്ടുപേരും രണ്ട് കാറ്റഗറിയിൽ പെടുന്ന സ്ത്രീകളാണെങ്കിൽ, അതായത് ഇപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഒരുപാട് എടുത്തിട്ട് പ്രഗ്നൻസി ഒന്നും ആകാത്ത കുറച്ചൊരു 30കളിലോട്ട് എത്തുന്ന ഒരു സ്ത്രീയും, ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകൾ ഒന്നും തന്നെ എടുക്കാത്ത പ്രഗ്നൻസി ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നുള്ള അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു 20സിലൊക്കെ നിൽക്കുന്ന ഒരു സ്ത്രീയും ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ രണ്ട് ശരീര പ്രകൃതിയും അവരുടെ രണ്ട് സിറ്റുവേഷനും ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുമ്പോഴേക്കും ഈ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റുകളൊക്കെ എടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും അവർ ഫെർട്ടിലിറ്റിയുടെ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നത്. ഒന്നുകിൽ അണ്ടം വളരാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ സെമനിന് എന്തെങ്കിലും ക്വാളിറ്റി കുറവുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എൻഡോമെട്രിയിലാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും അവർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ആ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുകളും ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത ആളുകളും തമ്മിൽ രണ്ട് ടൈപ്പിലും ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ട്രാവലിംഗ് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ആ ഒരു ഫസ്റ്റത്തെ ഒരു സ്റ്റേജിൽ നമ്മുടെ പ്ലസൻ്റ് ഡെവലപ്ഡ് ആകാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു
പ്രഗ്നൻസിയെ ഫുള്ളായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കാപ്പബിലിറ്റി നമ്മളുടെ ശരീരത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം നിങ്ങൾ ട്രാവലിംഗ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയം മുതൽ തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടും തന്നെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ട്രാവലിംഗ് ആണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഫാമിലി ഒക്കേഷൻസ് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഫാമിലിയുടെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി നമുക്ക് ട്രാവൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാവൽ ചെയ്യുക. നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്നുള്ളൊരു ബോധത്തിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുക. പ്രഗ്നൻസി ആയിട്ടില്ലല്ലോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് മൈൻഡിലൊന്ന് തിങ്ക് ചെയ്യുക, ഉണ്ടെങ്കിലോ അങ്ങനെയുള്ളൊരു വിചാരത്തിൽ മാത്രം നിങ്ങൾ ട്രാവൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ കൂടി കോൺഷ്യസ് ആവും. നിങ്ങളൊന്ന് ടയേർഡ് ആകുമ്പോൾ വണ്ടി നിർത്തി ഒന്ന് റിലാക്സ് ആകാനും അല്ലെങ്കിൽ ഒന്ന് കൂടുതലായിട്ട് ഒന്ന് സ്പീഡിൽ പോകുന്ന സമയത്ത് ഹസ്ബൻഡിനോടൊന്ന് കുറച്ച് പോകാൻ പറയാനും നിങ്ങൾ അവിടെ വില്ലിംഗ് ആവും. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി നേരെ മറിച്ച് ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിലോട്ട് നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നത് ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. നിങ്ങളുടെ ഡോക്ടർ നിങ്ങൾക്ക് പ്രത്യേക റെസ്ട്രിക്ഷൻസ് ഒന്നും വെച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ കുഞ്ഞ് സേഫ് ആണ്, നമ്മുടെ ആ ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്ത് കുഞ്ഞ് സേഫ് ആണ്. നമ്മൾ ചെറിയ ചെറിയ ഗട്ടർ ചാടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുക്കം വരുന്നത് കൊണ്ടോ ഒരിക്കലും നിങ്ങളുടെ കുഞ്ഞിനൊന്നും തന്നെ സംഭവിക്കില്ല. ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആ ഒരു സമയം മാത്രമാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അമിതമായിട്ട് യാത്ര ചെയ്യുന്നത് പലരിലും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആയി കാണുന്നതായിട്ട് ഈ ഇടയ്ക്ക് കമന്റ്സും മെയിലും ഒക്കെ വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ട്രാവൽ ചെയ്തിട്ടും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്, ട്രാവൽ ചെയ്തിട്ട് പ്രഗ്നൻസി നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ലോങ് ട്രാവൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയി നിങ്ങൾ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് ഒന്ന് ആക്റ്റീവ് ആയതിനു ശേഷം നിങ്ങളൊന്ന് ട്രാവൽ ചെയ്യുക കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേക്കും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. നമുക്ക് ഫുഡ് കൃത്യസമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തളർച്ചയും ക്ഷീണവും അതുപോലെ ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് കൂടുതലായിട്ട് വരുന്നത് കുഞ്ഞിൻ്റെ ഗ്രോത്തിനെയും ഒക്കെ അഫക്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് പലരിലും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകുന്ന ഒരു റീസൺ ആണിത്. അതുകൊണ്ട് നിങ്ങളത് മസ്റ്റായിട്ട് കെയർ ചെയ്യുക. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഒരു 6 to 12 days ഇങ്ങോട്ട് നിങ്ങളുടെ പീരിയഡ്സ് മിസ് ആകുന്നുണ്ടെങ്കിൽ ആ സമയം വരെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക. പുറത്തേക്ക് പോകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.